സേനാനി സിവിൽ സർവീസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വഞ്ചർ ഓഫ് യൂറോപ്യൻസ് എന്നൊരു ചെറിയ സ്റ്റോറി പറഞ്ഞു നിർത്തി. ഇന്നത്തെ സ്റ്റോറി അതിൻ്റെ ബാലൻസ് ആണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് 1498 കേരളത്തിലെ കാപ്പാട് വന്ന് ഇറങ്ങിയത് വരെ കഥ പറഞ്ഞു നിർത്തി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതാണ് നമ്മൾ തുടർന്നുള്ള ഒരു കഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് ഏഷ്യ എന്ന വലിയ കോണ്ടിനെൻറ്റിലേക്കുള്ളൊരു ജലപാത തുറന്നു കിട്ടിയ സന്തോഷത്തിലാണ് അവിടെ വരെയാണ് കഥ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം തോന്നാനുള്ള കാരണം, അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള, അതായത് ഏഷ്യയിലോട്ട് ഏഷ്യയിലെ ഇന്ത്യയിലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നാല് പ്രധാന നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് കഴിഞ്ഞ ക്ലാസ് ഒന്ന് പറഞ്ഞു വെച്ചു. നാല് നാച്ചുറൽ റിസോഴ്സസ് ആണ് പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് ഉള്ളൊരു ജലപാതയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യാവസായിക ബന്ധം കണ്ടുപിടിക്കുന്നതിന് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. അതിന് ഒന്നാമത് മസാല, രണ്ടാമത് കോട്ട് സിൽക്ക്, കോട്ടൺ, പിന്നെ ജുവൽസ്, അങ്ങനെ നാല് പ്രധാന വിഭാഗങ്ങൾ തന്നെയാണ് ഈ ഒരു വ്യാപാര ബന്ധം ത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രേരണ നൽകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ, ഇതൊക്കെ മുന്നേയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് പ്രിലിമിനറിയിലൊക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പ്രധാന വിഭവങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമുക്കിനിപ്പം കേരളത്തിൽ വന്നിറങ്ങിയതിന് ശേഷം വാസ്കോഡഗാമ എന്താണ് ചെയ്തത്, വാസ്കോഡഗാമയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് നോക്കാം. വാസ്കോഡഗാമയെ കോഴിക്കോട്ടത്തെ സാമൂതിരി എന്ത് ചെയ്തു? ആതിഥേയ മര്യാദകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു, കൊട്ടാരത്തിലിരുത്തി. അങ്ങനെ ചെയ്തത്. അതിനുശേഷം വാസ്കോഡഗാമ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് ഒരു വാഗ്ദാനം ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, അതേ വ്യാപാര ബന്ധം നിങ്ങൾ സ്ഥാപിച്ചു കൊണ്ടും മറ്റുള്ള എല്ലാ വ്യാപാരികളെയും നിങ്ങൾ കോഴിക്കോടുന്നു ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ആരും മുതിർന്നില്ല, സാമൂതിരി മുതിർന്നില്ല. സാമൂതിരി അത് നിരസിച്ചു. സാമൂതിരിയും വാസ്കോഡഗാമയും തമ്മിൽ വാക്കേറ്റത്തിലായി. ഇദ്ദേഹം എന്ത് ചെയ്തു? വാസ്കോഡഗാമ നേരെ കണ്ണൂരേക്ക് പോയി. അവിടുത്തെ കോലത്തിരിയുമായിട്ട് കമ്പനിയായി. കമ്പനി ആയതിന് ശേഷം ഈ കോലത്തിരി എന്ത് ചെയ്തു? ഈ വാസ്കോഡഗാമയ്ക്ക് വേണ്ടുന്ന ചരക്കുകൾ കപ്പലിൽ കയറ്റാൻ വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു. ഗാമ അത്യാവശ്യം നല്ല ചരക്കുകളുമായിട്ട് പോർച്ചുഗലിലോട്ട് തിരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ അവസാനിക്കുന്നു. പോർച്ചുഗലിലേക്ക് അദ്ദേഹം ഫസ്റ്റ് വരവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. വാസ്കോഡഗാമ മൂന്ന് പ്രാവശ്യം മൊത്തത്തിൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. മൂന്നാം തവണ ഇന്ത്യയിൽ കേരളത്തിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം തവണ വന്നുപോയി, അവിടെ ചെന്നിട്ട് പിന്നെ യൂറോപ്പിലെ പോർച്ചുഗലിൽ ചെന്നപ്പോഴും വാസ്കോഡഗാമയ്ക്ക് ഉണ്ടായത് എന്തെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്തത് അവിടെ യൂറോപ്പിൽ ചെന്നു. യൂറോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ മാനുവൽ രാജാവ് ഇദ്ദേഹത്തിന് വൻ സ്വീകരണം കൊടുത്തു. അത്രയ്ക്ക് വലിയ ഒരു നേട്ടമാണ് യൂറോപ്യൻ കൺട്രീസിന് വാസ്കോഡഗാമ നേടിക്കൊടുത്തതും. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നാല് സമ്മാനങ്ങളാണ് കൊടുത്തത്. നാല് സമ്മാനങ്ങളിൽ ഒന്നാണ് അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ സീ എന്ന ഒരു കീർത്തി അദ്ദേഹത്തിന്, ഒരു പദവി അദ്ദേഹത്തിന് നൽകി. രണ്ടാമത് ഡോം എന്ന ഒരു പേര് അദ്ദേഹത്തിൻ്റെ പേരിനോടുകൂടി ചേർക്കാനായിട്ട് അനുവാദം നൽകി. പ്രഫു എന്നൊക്കെയാണ് അതിന് അർത്ഥം. മൂന്നാമത്തെ എന്ന് പറയാൻ ഭദ്രാസനം പള്ളി, അദ്ദേഹത്തിനോടുള്ള നന്ദി സൂചകമായിട്ട് ഭദ്രാസനം പള്ളി തന്നെ നിർമ്മിച്ചു. നാലാമത് ചെയ്തതെന്താ വെച്ചാൽ, അവിടുത്തെ നാണയത്തുട്ടുകളിലൊക്കെ വാസ്കോഡഗാമയുടെ പേരും ഫലവും ഒക്കെ ആലേഖനം ചെയ്ത് വരാൻ തുടങ്ങി. അത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് വാസ്കോഡഗാമ ചെയ്തു കൊടുത്തതും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതിനേക്കാൾ ഇരട്ടിത്തുകയുമായിട്ടാണ് വാസ്കോഡഗാമ യൂറോപ്പിൽ ചെന്നിറങ്ങുന്നത്, അതായത് പോർച്ചുഗീസിൽ ചെന്നിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാനില്ല. രണ്ടാം തവണ ഇതിനെ തുടർന്ന് കബ്രാൾ വരുന്നുണ്ട്. ഇപ്പോൾ കബ്രാളിൻ്റെ കഥ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കബ്രാൾ വന്ന് പോയിട്ട് വന്ന് അത്യാവശ്യം ഫാക്ടറിയും വ്യവസായങ്ങളൊക്കെ ഇവിടെ ഒരു പീരങ്കി സമരങ്ങളും ഒക്കെ നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അപ്പോൾ വാസ്കോഡഗാമയോട് വീണ്ടും രാജാവ് ആവശ്യപ്പെട്ടു, ഈ ഒന്നും കൂടെ പോയിട്ട് അവിടെ പോയി വ്യവസായം ഉറപ്പിക്കണം. ആഫ്രിക്കൻ ചെങ്കടൽ വഴി വരുന്ന ആഫ്രിക്കൻ മുസ്ലിംസിനെ തോൽപ്പിച്ചും അവിടുത്തെ കച്ചവടക്കാരെ, അതായത് ഈജിപ്തുകാരും പേർഷ്യക്കാരോട് മെയിനായിട്ടും കേരളവുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു, അതല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു, അവരെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കച്ചവട കുത്തക തന്നെ അവിടെ ഉണ്ടാക്കണം എന്ന ഒരു ലക്ഷ്യമായിട്ട് വാസ്കോഡഗാമ രണ്ടാമത് വരുന്നു. ആ വരുന്ന വഴിക്ക് തന്നെ, അതായത് കടൽ, അറബിക്കടലിൽ വെച്ച് ആഫ്രിക്കൻ മുസ്ലിംസിനെ
വെച്ച് തന്നെ ചുട്ടു കൊല്ലുന്ന ഒരു രീതിയായിരുന്നു വാസ്കോ ഡ ഗാമ നടത്തിയത്. അവരുമായിട്ട് ഫൈറ്റ് തുടങ്ങി. അതായത് കച്ചവടത്തിൽ വരുന്ന കപ്പൽ മാത്രമല്ല, തീർത്ഥ മക്കയിലോട്ടൊക്കെ തീർത്ഥാടനത്തിന് പോകുന്ന കപ്പലും അവർ കത്തിച്ച് ചുട്ടു ചാമ്പലാക്കി. അപ്പോൾ അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെയൊന്നും നോക്കിയില്ല, എല്ലാവരും ഒന്നിച്ചങ്ങ് ചുട്ടൊരു ചാമ്പലാക്കി ഒരു ഭയപ്പെടുത്തി നിർത്തുക. അതായത് ഇന്ത്യയിലോട്ട് വ്യാപാരത്തിന് വന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഇതാണെന്നൊരു ഭയപ്പെടുത്തി വിടുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇനി ഇവിടെ സാമൂതിടിക്ക് വന്നിട്ടും പീരങ്കി സമരം പീരങ്കി ആക്രമണങ്ങളൊക്കെ നടത്തി അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ജനങ്ങളെ അദ്ദേഹം കൊന്നു ഒടുക്കി അവരുടെ തലയും കൈയും കാലും ഒക്കെ വെട്ടിയെടുത്ത് സാമൂതിരിക്ക് കാഴ്ചവെച്ചു. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും കണ്ണൂരേക്ക് പോയി കോലത്തിരിവായിട്ട് വീണ്ടും അദ്ദേഹം ഐക്യത്തിലായിക്കൊണ്ട് കുറേയധികം ഇത് ചരക്ക് ഒക്കെ കപ്പലിൽ കയറ്റി അദ്ദേഹം വീണ്ടും എവിടെ പോയി പോർച്ചുഗീസിലോട്ട് പോകുന്നു. പിന്നെ ഒരു മൂന്നാമതൊരു വരവ് വരുന്നു. മൂന്നാമത് വരവ് വന്ന് അദ്ദേഹം ഇത് രണ്ടാമത് വരുന്നത് 1502 1524 വാസ്കോ ഡ ഗാമ വീണ്ടും കേരളത്തിലെത്തുന്നു. കേരളത്തിൽ വന്നിട്ട് കോഴിക്കോട് സാമൂതിരിയുമായിട്ടൊരു പീരങ്കിപ്പടയൊക്കെ നടത്തി അദ്ദേഹം കണ്ണൂർ പോയി കോലത്തിരിയുമായിട്ടും അതുപോലെ കൊച്ചിയിലെ രാജാവൊക്കെ ആയിട്ട് നല്ല കമ്പനി ആകുന്നു. ഇദ്ദേഹം ഗോവയിലേക്ക് പോയി ഗോവയിൽ നിന്നും മടങ്ങി വീണ്ടും കൊച്ചിയിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തിന് മലേറിയ പിടിപെടുകയും അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. 1524 മരണപ്പെട്ട വാസ്കോ ഡ ഗാമയെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. 1539 ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോർച്ചുഗീസുകാർ വീണ്ടെടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി പോർച്ചുഗലിലോട്ട് തന്നെ പോയി. കാര്യം അത്രയ്ക്ക് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ വാസ്കോ ഡ ഗാമ. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ചെയ്തത്. അപ്പോൾ ഇന്ന് വാസ്കോ ഡ ഗാമയുടെ സ്റ്റോറി അവസാനിക്കുന്നു. ഇനി കാണുന്നവരേക്കും മിഷമോളുടെ ബെസ്റ്റ് വിഷസ്.